എപ്പിസോഡിന്റെ തുടക്കത്തില് ആ ഗിന്ന് അവന് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അത് കൊടുത്ത സഞ്ജയുടെ മുഖത്ത് തന്നെ ഇപ്പൊ ആഞ്ഞൊരു ഇട്ടി. ആ ഇട്ടിയില് അവൻ കറങ്ങി അടിച്ചു വീഴും. ആരും ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല, പ്രത്യേകിച്ച് ആ പൈറട്ട്. അപ്പൊ അതേ സമയത്ത് ബാക്കിയുള്ളവരാണെങ്കിൽ അത് കണ്ട് പേടിച്ചു വിറയ്ക്കും. കാരണം ഫുഡ് കൊടുത്ത സഞ്ജിക്ക് ഈ അടിയാണ് കിട്ടിയതെങ്കിൽ അവനെ കുറ്റം പറഞ്ഞ ബാക്കിയുള്ള എല്ലാവരെയും ഗ്രഗ് ഉറപ്പായിട്ടും എടുത്തിട്ട് ഇണ്ടനടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കണ്ട് ഇപ്പൊ പൈലറ്റ് അവനവന്റെ ബോസിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. നിങ്ങളോട് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്, നമ്മുടെ അവസ്ഥ പറഞ്ഞ ഉറപ്പായിട്ടും അവിടുന്ന് ഫുഡ് തരുമെന്നും ഞാൻ അവിടുന്നാണ് ഫുഡ് കഴിച്ചതെന്നും ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നീ നിനക്ക് ഫുഡ് തന്നവനെയാണ് ഇപ്പൊ അടിച്ചു തെറിപ്പിച്ചത്. അത് ശരിക്കും വളരെ മോശമായിപ്പോയി. അത് കേട്ട ഗ്രിഗ് അവന് ഒരുപാട് കലി കയറും. അവൻ ആ പൈറട്ടിനെ അങ്ങനെ തൂക്കിയെടുക്കും. ഗ്രിഗ് പറയും, അവൻ എനിക്ക് കുറച്ച് ഫുഡ് മാത്രമാണ് തന്നത്. അതിന്റെ പേരില് എനിക്ക് അവന്റെ മുൻപില് അടിയറവ് പറയാൻ കഴിയില്ല. അതിനെന്നെ ആരും നിർബന്ധിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ആ പൈറട്ടിന്റെ കൈ തന്നെ അവൻ തല്ലി ഒടിക്കും. അപ്പൊ അത് കണ്ട് ജനങ്ങള് ഇപ്പൊ പേടിച്ചു വരച്ച് പുറത്തേക്ക് അറഞ്ചം പുറഞ്ഞ് ഓടുകയാണ്. റെസ്റ്റോറന്റില് ഇപ്പൊ ഷെഫുകള് അവര് പേടിച്ചു വരച്ച് അങ്ങനെ പുറകോട്ട് വലിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരവരുടെ കപ്പലിൽ നിന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നോക്കും. അപ്പോ ഒരുപാട് പേര് കൂവി വിളിച്ച് പുറത്തേക്ക് ഓടുകയാണ്. അത് കണ്ട് മുസോപ്പ് അവൻ പറയും, ഉറപ്പായിട്ടും ആ കപ്പലില് എന്തോ നടന്നിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്നറിയാൻ എന്താ ഒരു വഴി. അതിന് നമ്മുടെ സോറ അവൻ കാഷ്വലായിട്ട് പറയും, പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, നമുക്ക് കൂളായിട്ട് ആ കപ്പലിന്റെ അകത്തേക്ക് പോയി അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ മുസോപ്പിന് അവന്റെ മുട്ടടിക്കും. അതിന് സോറ ചോദിക്കും, എന്തുപറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയും, ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുസോപ്പിന് ഇപ്പൊ ഏറെക്കുറെ കാര്യം പിടികിട്ടും. ആ ഗ്രിക്ക് അവൻ അകത്തേക്ക് പോയതിൽ പിന്നെയാണ് ഈ പ്രശ്നങ്ങള് എല്ലാം തന്നെ തുടങ്ങിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റെസ്റ്റോറന്റ് കാണിക്കും. ഗ്രിഗിനെ കണ്ട് പേടിച്ച് സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പൊ അങ്ങനെ പകച്ചു നിൽക്കും. അപ്പൊ ആ ഗ്രിഗ് പറയും, എനിക്ക് ഈ റെസ്റ്റോറന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഈ റെസ്റ്റോറന്റ് അതെന്റെ സ്വന്തമാക്കാൻ പോവാണ്. അത് കേട്ട ആജാനുബാഹു അവൻ ഷോക്കാവും. അപ്പൊ ഗ്രിഗ് അവനെ തുറച്ചു നോക്കും. ഗ്രിഗ് അവൻ വീണ്ടും പറയും, ഓൾറെഡി എന്റെ കപ്പല് അത് മുഴുവൻ കൊളാപ്സ് ആയി, അതുകൊണ്ട് തന്നെ ഇനി ആ കപ്പല് യാത്ര ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ കപ്പല് വലിയ കുഴപ്പമില്ല, ഒരു പരിധിവരെ ഇത് നല്ലതാണ്, അതുകൊണ്ട് ഇന്നു മുതൽ ഈ കപ്പൽ എന്റേതാണ്, ഞാനിത് സ്വന്തമാക്കാൻ പോവാണ്. അതിനു മുൻപായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള് അത് കറക്റ്റായിട്ട് നിങ്ങൾ അനുസരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. അതിനാ ജിന്നു പൈറട്ട് പറയും, ബോസ് ദയവ് ചെയ്ത് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഓൾറെഡി നീ എനിക്ക് പ്രോമിസ് തന്നതല്ലേ, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ ഗ്രിഗ് ആളാവട്ടെ ഇപ്പൊ അവനെ മൈൻഡ് പോലും ചെയ്യില്ല. ആള് വീണ്ടും പറയും, എന്റെ കപ്പലില് ഇപ്പൊ 100 പൈറട്സ് ഉണ്ട്, അവരൊരുപാട് കാലായി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവര് നല്ല ടയർഡാണ്, അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ അവർക്ക് ആവശ്യമായ ഫുഡ് അത് എത്തിച്ചു കൊടുക്കണം. അത് കേൾക്കുമ്പോ ഇപ്പൊ ആ ഷെഫുകള് അവർക്ക് ടെൻഷനാവും. അവര് പറയും, നിന്നെ ട്രസ്റ്റ് ചെയ്ത് നിനക്ക് ഞങ്ങള് ഫുഡ് തന്നു, പക്ഷെ അതിന് നീ പകരം തന്നത് വളരെ മോശമായ കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങള് ഫുഡ് തരില്ല. അതിനാ ഗ്രിഗ് പറയും, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതല്ല, മറിച്ച് ഓർഡർ ചെയ്തതാണ്. നിങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ തല്ലി തല്ലി കൊല്ലും. അപ്പൊ അതേ സമയം ആ പൈറട്ട് അവനിപ്പോ സഞ്ജിയോട് ക്ഷമ ചോദിക്കും. ആചാനുബാഹു ആണെങ്കില് അവന്റെ വായിൽ വന്ന എല്ലാ ചീത്തയും ഇപ്പൊ സഞ്ജി വിളിക്കാൻ തുടങ്ങും. അതിന് സഞ്ജി അവൻ പറയും, ഞാനിപ്പോ ആ 100 പേർക്കും ഫുഡ് ഉണ്ടാക്കാനായി പോവാണ്. അത് കേട്ട് എല്ലാവരും ഷോക്കായി. ഇപ്പൊ അവനെ വീണ്ടും ചീത്ത വിളിക്കാൻ തുടങ്ങും. ഷെഫുകൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ കത്തിയും ചട്ടുകോ ഒക്കെ വെച്ച് സഞ്ജി പയ്യനെ ഇപ്പൊ അങ്ങനെ റൗണ്ട് ചെയ്യും. അപ്പൊ ആ ഷെഫുകൾക്ക് ഇപ്പൊ ഒരുപാട് ഡൗട്ട് ആവും. അവർ ചോദിക്കും, സഞ്ജി സത്യം പറ, നീ ആ ഗ്രിഗിന്റെ ഒരു സ്പൈ അല്ലേ? അതിന് സഞ്ജി പറയും, ഞാൻ ഉറപ്പായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അതുണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് എന്നെ തടയണം എന്നാണ് ആഗ്രഹമെങ്കില് എന്നെ കൊന്നുകള. അത് കേട്ട് ലൂഫി അവനും ഷോക്കാവും. കാരണം സഞ്ജിക്ക് അവന് കറക്റ്റായിട്ട് അറിയാം ആ ഗ്രിഗ് അവൻ ദുഷ്ടനാണെന്ന്. കാരണം സഞ്ജി കൊടുത്ത ഫുഡ് കഴിച്ച് അവൻ സഞ്ജിയെ തന്നെ അടിച്ചു തെറിപ്പിച്ചു. പക്ഷെ വീണ്ടും എന്തിനായിരിക്കും അവനിപ്പോ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചിന്തിച്ച് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത സഞ്ജി അവൻ പറയും, ഞാൻ വെറും ഒരു കുക്കാണ്, അതിന് മേലെയോ അല്ല താഴെയോ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം
ആരെങ്കിലും ഫുഡ് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് കേട്ട ആചാനു ബാഹു അവന് കലിയിളകി ഓടി വന്ന് സഞ്ജിയുടെ തലക്കെട്ട് തന്നെ ഒരൊറ്റ അടി. ആ അടിയിൽ അവൻ കറങ്ങി അടിച്ചു വീഴും. ആചാനു ബാഹു അവൻ ദേഷ്യപ്പെട്ടു പറയും, നീ ഒരുപാട് കാലായി എന്നെ പറ്റിച്ചു എന്ന് കരുതി പലർക്കും ബാക്ക്ഡോർ വഴി നീ ഫുഡ് കൊടുക്കുന്നു. അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ ഇപ്പം നീ ചെയ്തത് അതൊരു വലിയ തെറ്റാണ്. അതൊരിക്കലും ഇനി ആവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കെങ്ങനെയെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് അത് രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവനൊരു ലോക്കർ തുറക്കും. എന്നിട്ട് എന്തോ ഒരു സാധനം ഇപ്പം പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. ഇപ്പം അവരുടെ മുൻപിൽ ഒരേ ഒരു എനിമി മാത്രമേ ഉള്ളൂ, അതാ ഗ്രിഗാണ്. മറ്റുള്ളവർക്ക് കൂടി ഫുഡ് കൊടുത്താൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് ഗ്രിഗിനെയും അവൻ്റെ കൂട്ടരെയും തോൽപ്പിക്കാൻ കഴിയില്ല. ആചാനു ബാഹു അവൻ പറയും, ഈ റെസ്റ്റോറൻറ്റിൽ ആർക്ക് വേണമെങ്കിലും വരാം, ഫുഡ് കഴിക്കാം, ഡാൻസ് കളിക്കാം, പാട്ടുപാടാം. പക്ഷേ റെസ്റ്റോറൻറ്റ് നശിപ്പിക്കാനോ സ്റ്റാഫുകളുടെ മേലെ കൈവെക്കാനോ ആർക്കും അനുവാദമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഞാൻ തടയുന്നു പറഞ്ഞ് ഒരു പ്രത്യേക ആയുധം അവൻ ആ ലോക്കറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കും. അപ്പോൾ ഗ്രിഗ് ആചാനു ബാഹുവിൻ്റെ കയ്യിലുള്ള സാധനം അത് കണ്ട് ഷോക്കാവും. അത് മറ്റൊന്നുമല്ല, ഒരു മിനി പീരങ്കി. ഗ്രിഗ് അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പ് ആചാനു ബാഹു ഫുൾ കലിപ്പില് പോയി ചാവ്, ഇനി ഒരിക്കലും നീ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് തെറിച്ചു വന്ന് അവൻ്റെ നെഞ്ചത്തടിച്ച് ഒരുപാട് ദൂരത്തേക്ക് ഇപ്പൊ ഗ്രിഗ് അവൻ അടിച്ചു വീഴും. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. ഇവിടെ ആചാനു ബാഹു അവൻ സ്റ്റൈലായിട്ട് പറയും, ഇനി ആരെങ്കിലും ഡോണ് കൂണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്നാ ഇതായിരിക്കും അവരുടെ ഗതി. ഈ റെസ്റ്റോറൻറ്റ് അത് തകർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഇവിടെ സഞ്ജിക്കാണെങ്കിൽ ആ കപ്പലിലുള്ളവരെ ഓർത്ത് ഒരുപാട് വിഷമാവും. കാരണം അവരെല്ലാവരും വിശന്നു വലഞ്ഞ് ഒരുപാട് നാളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ഗ്രിഗ് അവനൊരു പോറല് പോലും പറ്റാതെ അവൻ വീണ്ടും ഇപ്പൊ ഹായ് ആയിട്ട് തിരികെ വരും. ആചാനു ബാഹു ആണെങ്കില് പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കും. അപ്പൊ ഗ്രിഗ് അവന്റെ ബോഡിയിലുള്ള ഒരുപാട് ഗണ്ണ്, സ്മോൾ സൈസ് പീരങ്കി, അങ്ങനെ എല്ലാം തന്നെ ഇപ്പൊ പുറത്തേക്കെടുക്കും. നിന്റെ ഈ റെസ്റ്റോറൻറ്റ് അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗ്രിഗ് ഉടനെ ഇപ്പൊ അറിഞ്ചം പൊറഞ്ചം അവിടെയുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ലൂഫി ആണെങ്കില് ഇപ്പൊ ട്രൗസറും പൊക്കി ഓടും. പക്ഷെ ആ പൈറട്ട് അവനാണെങ്കിൽ ഒരുപാട് വിഷമാവും. കാരണം അവനാണ് ഈ ഗ്രിഗിനെ വിശ്വസിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കട്ട് ചെയ്ത ഗ്രിഗ് അവന്റെ ഡ്രസ് മുഴുവൻ വലിച്ചു കീറും. അവൻ അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ മെറ്റല് പതിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവന്റെ ബോഡിയിലുണ്ട്. ഗ്രിഗ് അവനിപ്പോ നിലവിളിച്ചു പറയും, ഞാൻ പറഞ്ഞ അനുസരിച്ച് 100 പേർക്കുള്ള ഫുഡ് അത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുപോവാ. അപ്പ ചീഫ് ഷെഫ് ആള് വലിയൊരു ചാക്കുവായിട്ട് ഇപ്പൊ മുൻപിലേക്ക് വരും. ഷെഫ് പറയും, നീ ചോദിച്ച 100 പേർക്കുള്ള ഫുഡ് ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് നിന്റെ സ്റ്റാഫുകൾക്ക് ഇത് കൊടുക്ക്. അപ്പൊ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത്രയും നേരവും വമ്പൻ ഡയലോഗ് അടിച്ച ആ ഗ്രിക്ക് അവനിപ്പോ ചീഫ് ഷെഫിനെ കണ്ട് പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.